ഇവിടെ എല്ലാവർക്കും ആസ്വദിക്കുന്നതിന് വേണ്ടിയുള്ള കലാവിരുന്ന് ഇവിടെ കലാകാരന്മാർ അവതരിപ്പിക്കുന്നുണ്ട്. പ്രിയ സുഹൃത്തുക്കളെ, എല്ലാവരും നേരിട്ട് കാണാനും ഇത് പങ്കുകൊള്ളാനും കഴിഞ്ഞതിലേറെ സന്തോഷമുണ്ട്. കാര്യയുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ മേഖലകളിൽ പണ്ടിക്കാട്, താനിയം, ചാടൂര്, മണലൂരൊക്കെ മേഖലകളിലെ ശല്യാവലങ്കായിട്ടുള്ള രോഗികൾക്ക് ഏറെ ആശ്വാസം പകരുന്ന പ്രവർത്തനങ്ങളാണ് നടത്തി വരുന്നത്. അവർക്കൊരു ആസ്ഥാന മന്ദിരം നമ്മുടെ വീടിനിൽ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സഹകരിക്കാനും അവരോടൊപ്പം ചേരാനും കഴിഞ്ഞിട്ടുണ്ട്. ഇന്നലെ ഇവരുടെ ഒരേ പ്രവർത്തനങ്ങളുണ്ട്. പക്ഷേ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകളുടെ നേതൃത്വത്തിൽ നടക്കുന്ന പാലിയേറ്റീവ് പ്രവർത്തനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലായി ഏറ്റവും കുടുംബത്തോടൊപ്പം അടുത്തു നിന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇവർ നടത്തി വരുന്നത്. എൻ്റെ സുഹൃത്തു കൂടിയായിട്ടുള്ള മുരുകൻ അത്ഭുതപ്പെട്ടു പോകും, എങ്ങനെയാണ് ഇത്രയധികം പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്താൻ കഴിയുന്നത് എന്നുള്ളത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏത് പൊതുപ്രവർത്തനമാണ് ഇതിനകത്ത് പ്രവർത്തിക്കുമ്പോൾ ഒരു സാമൂഹ്യ പ്രവർത്തന എന്ന നിലയിൽ പല വിഷയങ്ങളും ഇടപെടുമ്പോൾ നമുക്ക് തോന്നുന്ന ഇത്തരം വ്യക്തിത്വങ്ങൾ നടത്തുന്ന പ്രവർത്തനങ്ങളുടെ വലിപ്പവും മഹത്വവും ഒക്കെ അപ്പോഴാണ് നമുക്ക് ബോധ്യപ്പെടുന്നത്. ഗവൺമെൻറ് തലത്തിൽ നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് ഒരുപാട് പ്രതിസന്ധികളും പരിമിതികളുമുണ്ട്. അതിനെയൊക്കെ തരണം ചെയ്തുകൊണ്ട് ഇവർ നടത്തുന്ന പ്രവർത്തനങ്ങളിൽ പങ്കാളികളായിട്ടുള്ള ഒരുപാട് സുമനസ്സുകളായിട്ടുള്ള വ്യക്തിത്വങ്ങൾ കൂടി പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. നിസ്വാർത്ഥ സേവനം നടത്തുന്ന ഒരുപാട് വോളണ്ടിയേഴ്സുണ്ട്. നമ്മുടെ മേഖലയിൽ തൃശ്ശൂർ ജില്ലയെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ആൽഫ ക്ലൈനിയൻ പാലിയേറ്റീവ് ഉണ്ട്. പലപ്പോഴും ഗവൺമെൻറ് ആശുപത്രികളിൽ ജില്ലാ പഞ്ചായത്തിൻ്റെയും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും ഗ്രാമപഞ്ചായത്തിൻ്റെയും സഹകരണത്തോടു കൂടി നടത്തുന്ന പാലിയേറ്റീവ് പ്രവർത്തനങ്ങളുണ്ട്. ഇന്നത്തെ രോഗാതുരമായ കാലഘട്ടത്തിൽ ഒരുപാട് രോഗങ്ങൾ മനുഷ്യരെ അലട്ടുന്നുണ്ട്, പ്രത്യേകിച്ചും വൃദ്ധജനങ്ങളുടെ പ്രശ്നങ്ങൾ. ഇതിനെല്ലാം അനുയോജ്യമായ പദ്ധതികൾ തയ്യാറാക്കുമ്പോൾ പലപ്പോഴും നിയമത്തിൻ്റെ ഉയർന്നുള്ള നൂലാമാലകൾക്കിടയിൽ കൃത്യമായി ഗുണഭോക്താവിൻ്റെ കൈകളിലെത്തുന്നതിൽ അപ്പോഴും തടസ്സം നേരിടുന്നുണ്ട്. ഇന്ത്യയിലെ പ്രവർത്തനങ്ങളെ ഏറെ സന്തോഷത്തോടുകൂടി അനുമോദിക്കുകയാണ്, അഭിവാദ്യം ചെയ്യുകയാണ്. പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകളെയും തൃശ്ശൂർ ജില്ലാ പഞ്ചായത്തിന് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ആശംസ അറിയിച്ചുകൊണ്ട് നിങ്ങളുടെ വേദനകളിലും ദുഃഖങ്ങളിലും എല്ലാം ഒത്തൊരുമിച്ച് ചേർത്ത് നിർത്താൻ ഇങ്ങനെ ഒരു കൂട്ടായ്മ ഉള്ളത് നമ്മുടെ അനുഗ്രഹമാണ്. ഒരിക്കൽ കൂടി എല്ലാവരും ആശംസകൾ അറിയിച്ചുകൊണ്ട് നിർത്തട്ടെ. അടുത്തത് നമുക്ക് സ്നേഹസ്പർശം 2022 ആശംസ അർപ്പിക്കുന്നതിന് വേണ്ടി കെ.എസ്. പെരിങ്ങോട്ടുകര KSEB അസിസ്റ്റന്റ് എഞ്ചിനീയർ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, ആൽഫ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കാരുണ്യ പെയിൻ ആൻഡ് പാലിയേറ്റീവ് സൊസൈറ്റിയുടെ ഊർജ്ജസ്വരായ പ്രവർത്തകർ, ഇത്തരത്തിലുള്ള ആതുര ശുശ്രൂഷ രംഗ ഒന്നോടികളാണ്. കാരുണ്യ നമുക്ക് പ്രധാനം ചെയ്യുന്നത് ഒന്നോടിയാണ്. കാരണം മരുന്നുകൊണ്ടും ആൾക്കലം കൊണ്ടും പണം കൊണ്ടും നമുക്ക് തരണം ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങൾ നമുക്ക് മനോബലം തരുന്നതിന് വേണ്ടിയിട്ട് കാരുണ്യ നൽകുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ ശ്ലാഘനീയമാണ്. ഇത്തരം പ്രവർത്തനങ്ങളോട് താതാത്മ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇതിനോട് അനുബന്ധമായി പ്രവർത്തനങ്ങൾ ഉണ്ടായി നിൽക്കുന്ന എല്ലാവർക്കും ആശംസകൾ അർപ്പിക്കുന്നു. ഒരു ചെറിയൊരു കവിത മോഹിനി ഗ്രൂപ്പിന്റെ ഇന്ത്യൻ പൂർവ്വമുണ്ട് കവിത പോയി മാറായ
Thank you.